ഇന്നത്തെ ചിന്താ വിഷയം, ഒരു സാക്ഷ്യം. ഒരുപാട് സമ്പത്തൊന്നും ഇല്ലെങ്കിലും ഉള്ളത് മതിയെന്ന് കരുതുവാൻ എനിക്ക് കഴിയുന്നു. ഉന്നത പദവികളൊന്നും അലങ്കരിക്കുന്നില്ലെങ്കിലും ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ തൃപ്തനാണ്. അതുകൊണ്ട് സമ്പാദിക്കണമെന്ന ആഗ്രഹവുമില്ല. ഗിരിപ്രഭാഷണത്തിലൂടെ കർത്താവ് ലോകത്തിന് നൽകിയ കൽപ്പനകൾ പാലിക്കണമെന്ന ആഗ്രഹം ഹൃദയത്തിൽ ഉടലെടുത്തത് തന്നെയാണ് ജീവിതത്തിലെ മഹത്തായ സൗഭാഗ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ആഗ്രഹം ഇതുവരെ സഫലമായിട്ടില്ലെങ്കിലും ആരോടും പരിഭവമില്ലാതെ, പരാതിയില്ലാതെ, ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം കൂട്ടാൻ കഴിയില്ലെന്ന് കർത്താവ് പഠിപ്പിച്ചതുപോലെ നാളേക്കായി വിചാരപ്പെടാതെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിന്ന് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെയൊരു സാക്ഷ്യം കേട്ടപ്പോൾ അത് ശരിയാണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതെ, ആരോഗ്യമുള്ളവൻ അതിജീവിക്കും. കോവിഡിനൊപ്പം ജീവിക്കാമെന്ന് ലോകം തീരുമാനിച്ചിരിക്കുന്ന ഈ നാളുകളിൽ സ്നേഹിത മറിയയെപ്പോലെ നമുക്കും നല്ല അംശം തിരഞ്ഞെടുക്കാം. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതവളിൽ നിന്ന് എടുക്കപ്പെടുകയുമില്ല. ലൂക്കോസ് 10:42.